നാല് പൈൻ മരങ്ങളും ഇടതുവശത്ത് എട്ട് കാറ്റാടി മരങ്ങളുമുള്ള ഒരു റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. വഴിവക്കിൽ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നുപോയത് കണ്ടപ്പോൾ രാമുവിൻ്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തതുമൂലം അവനൊരു ചായക്കടയിൽ കയറി നിന്നു. ഇതാണ് കഥാഭാഗം. ഒരിക്കൽ കൂടെ കേൾപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 4 കാറ്റാടി മരങ്ങളുള്ള റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ആകാശത്ത് 5 പക്ഷികൾ നീലാകാശത്തിലൂടെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് നേരെ മുന്നോട്ട് ചെല്ലുമ്പോൾ പഞ്ചാക്ഷരി എന്നു പേരുള്ള ലൈബ്രറിയുടെ മുന്നിൽ മഴ പെയ്തപ്പോൾ നനയാതെ കയറി നിന്നു. അഞ്ച് പക്ഷികൾ നീലാകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്നതും കണ്ട് പഞ്ചാക്ഷരി എന്നു പേരുള്ള ലൈബ്രറിയുടെ മുന്നിൽ മഴ നനയാതെ കയറി നിന്നു. ആണ് അല്ലേ? 8:45 സ്കൂളിലേക്ക് പോകുമ്പോൾ നീലാകാശത്ത് 5 പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അതേസമയം പഞ്ചാക്ഷരി എന്ന് പേരുള്ള ലൈബ്രറി. അഖിൽ അതെ, ഒറ്റത്തവണ കൂടി കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളുമുള്ള ഒരു റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. വഴിവക്കിൽ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നുപോയത് കണ്ടപ്പോൾ രാമുവിൻ്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് മഴ പെയ്തതുമൂലം അവനൊരു ചായക്കടയിൽ കയറി നിന്നു. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് 5 പക്ഷികൾ വീതമുള്ള 3 പക്ഷിക്കൂട്ടങ്ങൾ ആകാശത്തൂടെ പകർന്നു പോകുന്നത് കണ്ടപ്പോൾ രാമുവിൻ്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ രാമു ഒരു ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. സുചിത്ര, ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. സുചിത്ര ചെല്ലു. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങൾ വലതുവശത്ത് 4 തോതോ എളുപ്പമാണ്. വലതുവശത്ത് 4 പൈൻ മരങ്ങളും, ഞാൻ ഒറ്റവട്ടം ഒരുമിച്ച് കഥ പറയണേ. രാമു വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ട് മനം കുളിർന്നു. അതിനുശേഷം പഞ്ചാക്ഷരി എന്നു പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ഒരു ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. ഇനി ഇത് വ്യക്തമായിട്ട് കേട്ടോ. വലതുവശത്ത് 4 പൈൻ മരങ്ങളും ഇടതുവശത്ത് 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിൽ കൂടി രാമു 8:45 സ്കൂളിലേക്ക് പോയപ്പോൾ 5 പക്ഷികൾ വീതമുള്ള 3 കൂട്ടങ്ങൾ
അഞ്ച് പക്ഷികൾ വീതമുള്ള മൂന്ന് കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടപ്പോൾ രാമുവിന്റെ മനം കുളിർന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, രാമു വലതുവശത്ത് നാല് പൈൻമരങ്ങളും ഇടതുവശത്ത് എട്ട് കാറ്റാടി മരങ്ങളും ഉള്ള വഴിയിലൂടെ റോഡിലൂടെ സ്കൂളിന്റെ പേരെന്തായിരുന്നു? സ്കൂളില്ല, 8:45 സ്കൂളിലേക്ക് പോയ 8:45 സ്കൂളിലേക്ക് പോയപ്പോൾ ആകാശത്ത് അഞ്ച് പക്ഷികളുള്ള മൂന്ന് കൂട്ടങ്ങൾ പറന്നു പോകുന്നത് കണ്ട് രാമുവിന്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി ഓർത്തു വെച്ചോളാം, പഞ്ചാക്ഷരി എന്ന് പേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ ഒറ്റത്തവണ പറഞ്ഞുകൊടുത്ത് ലിവിംഗ് റൂമിലേക്ക് പോവുക. അപ്പൊ ഒരു തവണ പെട്ടെന്ന് പറഞ്ഞുതരാം, കേട്ടോളാം, ഒറ്റത്തവണ. രാമു വലതുവശത്ത് നാല് പൈൻ മരങ്ങളും ഇടതുവശത്ത് എട്ട് കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ രാവിലെ 8:45 സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അഞ്ച് പക്ഷികൾ വീതമുള്ള മൂന്ന് കൂട്ടങ്ങൾ നീലാകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടപ്പോൾ രാമുവിന്റെ മനം കുളിർന്നു. പഞ്ചാക്ഷരി എന്നുപേരുള്ള വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ഒരു ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. പഞ്ചാക്ഷരി എന്ന പേരുള്ള ഒരു വായനശാല മുന്നിലെത്തിയപ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ചായക്കടയുടെ കയറി നിൽക്കുകയും ചെയ്തു. ലിവിംഗ് റൂമിലേക്ക് പോവുക. അഞ്ച് പക്ഷികൾ മൂന്ന് കൂട്ടം, പിന്നെ പഞ്ചാക്ഷരി വായനശാല, പഞ്ചാക്ഷരി വായനശാലയുടെ പേര്. അവിടെ ചെന്നപ്പോൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ചായക്കടയിലാണ് കയറിയുന്നത്. മഴ പെയ്തപ്പോൾ നനയാതിരിക്കാം കേട്ടോ. ഏരിയയിലേക്ക് വരിക, കേട്ടോളേ. വായനശാലയുടെ മുന്നിൽ എത്തിയപ്പോൾ മഴ പെയ്യുകയും രാമു മഴ നനയാതിരിക്കാൻ ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. ഇത്ര രാമു സ്കൂളിലേക്ക് പോയപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അഞ്ച് പക്ഷികളുള്ള മൂന്ന് കൂട്ടം പറന്നു പോകുന്നത് കണ്ട് രാമുവിന്റെ മനം കുളിർന്നു. എന്നോട് പറയാൻ പറ്റും, നാല് പൈൻമരങ്ങളും എട്ട് കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 രാവിലെ 8:45 സ്കൂളിലേക്ക് രാമു പോകുമ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അഞ്ച് പക്ഷികളുള്ള മൂന്ന് കൂട്ടം പറന്നു പോകുന്നത് കണ്ട് രാമുവിന്റെ മനം കുളിർന്നു. ആ പോകും വഴി പഞ്ചാക്ഷരി എന്ന പേരുള്ള മുന്നിലൂടെ പോകുമ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. ചായക്കടയിൽ നിൽക്കുകയും സുചിത്ര എന്തോ ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. നാല് പൈമരങ്ങളും എട്ട് കാറ്റാടി മരങ്ങളും 8:45 രാമു സ്കൂളിലേക്ക് പോയപ്പോ പഞ്ചാക്ഷരി എന്ന പേരുള്ള വായനശാല അഞ്ച് പക്ഷിയെ പറക്കുന്നത് കണ്ട് അതിനുശേഷം പഞ്ചാക്ഷരി എന്ന പേരുള്ള വായനശാലയുടെ മുന്നിലൂടെ പോകുന്ന വഴി മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ ചായക്കടയിൽ കയറിയിരിക്കുകയും ചെയ്തു. അഞ്ച് പൈൻ മരങ്ങളും എട്ട് കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ 8:45 രാമു സ്കൂളിലേക്ക് പോയപ്പോൾ അഞ്ച് പൈൻ മരങ്ങളും എട്ട് കാറ്റാടി മരങ്ങളുമുള്ള റോഡിലൂടെ 8:45 രാമു സ്കൂളിലേക്ക് പോയപ്പോൾ അഞ്ച് കിളികളെ കാണുകയും പഞ്ചാക്ഷരി എന്ന് പറയുന്ന വായനശാലയുടെ മുമ്പിലെത്തിയപ്പോൾ മഴ പെയ്യുകയും അപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടി ചായക്കടയിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു. ചായക്കടയിൽ കയറി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അഞ്ച് പൈൻ മരങ്ങളും എട്ട് കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 രാമു സ്കൂളിലേക്ക് പോയപ്പോൾ അഞ്ച് പക്ഷികളെ കാണുകയും ആകാശത്ത് അഞ്ച് പക്ഷികളെ പക്ഷിക്കൂട്ടത്തെ കാണുകയും ആകാശത്ത് അഞ്ച് പക്ഷിക്കൂട്ടുകളെ കാണുകയും പഞ്ചാക്ഷരി എന്ന് പറയുന്ന വായനശാലയുടെ മുമ്പിലെത്തിയപ്പോൾ മഴ പെയ്യുകയും മഴ നനയാതിരിക്കാൻ വേണ്ടി ഒരു ചായക്കടയിലൂടെ അവിടെ കയറി നിൽക്കുകയും ചെയ്തു. ഓക്കെ, മഴ നനയാതിരിക്കാൻ ചായക്കടയിൽ കയറി. ഞാൻ ഇനിയൊന്ന് പറയാം, അഞ്ച് പൈൻ മരങ്ങളും എട്ട് കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 ലിവിംഗ് റൂമിലേക്ക് പോവുക.
പോയിക്കൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് അഞ്ച് പക്ഷികളെ കാണുകയും അവിടെ പഞ്ചാക്ഷരി എന്ന് പറഞ്ഞ വായനശാലയുടെ മുമ്പിൽ എത്തിയപ്പോ മഴ നനയുകയും അവിടെ ഒരു ചായക്കടയുടെ കയറിയും ചെയ്തു. പഞ്ചാക്ഷരി വായനശാല എന്താ പ്രശ്നം? ഞാൻ മറന്നുപോയില്ലെങ്കിൽ മറന്നോല്ലേ പറ കേട്ടോ. കറക്റ്റ്. 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 8:45 രാമു പൊക്കൊണ്ടിരുന്നു. രാമു പൊക്കൊണ്ടിരുന്നു ഒരു 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിൽ കൂടെ 8:45 രാമു പൊക്കൊണ്ടിരുന്നപ്പോ ആകാശത്ത് 5 പക്ഷികളെ കണ്ടു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് 5 പക്ഷികളെ കണ്ടു. അവിടെ ഒരു പഞ്ചാക്ഷരി വായനശാലയുടെ മുൻപിൽ എത്തിയപ്പോ മഴ പെയ്യുകയും രാമു ഒരു ചായക്കടയിൽ കയറി നിന്നു. ഓക്കെ. 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 രാമു പോവുകയായിരുന്നു. അവിടെ ആകാശത്ത് 5 പക്ഷികൾ എന്താണ് 5 പക്ഷികളെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 പക്ഷികളെ കണ്ടു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. അപ്പോ ഒരു ചായക്കടയിൽ രാമു കയറി. ഒന്നും കൂടെ, 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളുള്ള റോഡിലൂടെ രാമു പോവുകയായിരുന്നു. 8:45 രാമു പോവുകയായിരുന്നു. ആ സമയത്ത് ആകാശത്ത് 5 പക്ഷികളെ കണ്ടു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിൽ എത്തിയപ്പോൾ മഴ പെയ്തു. രാമു ഒരു ചായക്കടയിൽ കയറി. ഓക്കെ. ദിൽഷ ലിവിംഗ് റൂമിലേക്ക് പോവുക. 4 പൈൻ മരങ്ങളും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ ഓക്കെ രാമു പോവുകയായിരുന്നു. അല്ല ഇപ്പൊ വഴ കിട്ടുന്നു. 4 കാറ്റാടി മരവും 4 പൈൻ മരവും 8 കാറ്റാടി മരവും ഉള്ള റോഡിലൂടെ 8:45 രാമു പോവുകയായിരുന്നു. ആകാശത്ത് 5 പക്ഷികളെ കണ്ടു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. 4 പൈൻ മരവും 8 കാറ്റാടി മരങ്ങളും ഉള്ള റോഡിലൂടെ 8:45 രാമു പോവുകയായിരുന്നു. ആകാശത്ത് 5 പക്ഷികളെ കണ്ടു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. ഓക്കെ. അപ്പൊ 4 പൈൻ മരവും 8 കാറ്റാടി മരവും ഉള്ള വഴിയിലൂടെ ഓ ലിവിംഗ് റൂമിലേക്ക് പോവുക. അയ്യോ പറഞ്ഞില്ല. ഓക്കെയാണ്. 4 കാറ്റാടി മരം 4 പൈൻ മരം 8 കാറ്റാടി മരം. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. നാല് പൈൻ മരവും 8 കാറ്റാടി മരവും ഉള്ള കാറ്റാടി മരം ഉണ്ട്. 4 പൈൻ മരവും 8 കാറ്റാടി മരവും ഉള്ള റോഡിലൂടെ രാവിലെ 8:45 രാമു പോവുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. ഓക്കെ. 4 പൈൻ മരവും 8 കാറ്റാടി മരവും ഉള്ള റോഡിലൂടെ രാമു 8:45 രാവിലെ 8:45 രാമു പോവുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയിൽ വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിൽ എത്തിയപ്പോ രാമു ചായക്കടയിൽ കയറി നിന്നു. അല്ല, പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോ മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. ഓക്കെ. 4 പൈൻ മരവും 8 കാറ്റാടി മരവുമുള്ള റോഡിലൂടെ രാവിലെ 8:45 രാമു നടന്നു പോവുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിൽ വച്ചപ്പോ മുന്നിൽ നിന്നപ്പോ മഴ പെയ്യും. മുന്നിലെത്തിയപ്പോ മഴ പെയ്യുകയും ചായക്കട കയറി അല്ല അങ്ങോട്ട് കയറി പഞ്ചാക്ഷരിന്റെ മുന്നിലെത്തിയെന്താണ്? പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്യുകയും രാമു
ഏത് ചായക്കടയിലാ കയറി നിന്നേന്ന് ആ പൊട്ടൻ പറഞ്ഞില്ലല്ലോ. ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. ഇല്ല, ചായക്കടയിൽ കയറി നിൽക്കുകയും ചെയ്തു. പറഞ്ഞില്ല പോവാൻ. എന്തോ ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. രാമു നാലും എട്ട് മറക്കല്ലേ, പഞ്ചാക്ഷരി നാല് എട്ട് പഞ്ചാക്ഷരി. ബിഗ് ബോസ് പെട്ടെന്ന് വിളിക്ക്, ബിഗ് ബോസ് മറന്നുപോയി. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. നാല് പൈൻ മരവും എട്ട് കാറ്റാടി മരവും ഉള്ള റോഡിലൂടെ രാമു രാവിലെ 8:45 ഞാൻ തിരിച്ചേട്ടെ. പിന്നെ പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. മഴ പെയ്തിട്ട് ചായക്കടയിൽ കയറുന്നു രാമു, അത്രേ ഉള്ളൂ. നാല് പൈൻ മരം, നാല് എട്ട് എട്ട് നാല് പൈൻ മരം, എട്ട് കാറ്റാടി മരമുള്ള റോഡ്, റോഡിൽ കൂടെ പോയി രാവിലെ. രാമു രാവിലെ 8:30 8:45 നടന്നു പോവായിരുന്നു. അപ്പോൾ പഞ്ചാക്ഷരി 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 ചായക്കട പഞ്ചാക്ഷരി വായനശാല വായനശാലയുടെ മുന്നിലെത്തിയപ്പോ മഴ പെയ്തു. മഴ പെയ്തു. പിന്നെ അപ്പൊ രാമു ചായക്കട മഴ പെയ്തു. രാമു ചായക്കടയിൽ കയറി നിന്നു. ഈ നാല് പൈൻ മരം എട്ട് കാറ്റാടി ഞാൻ ഒന്ന് പറയാം. നാല് പൈൻ മരമുള്ള എട്ട് കാറ്റാടി മരമുള്ള റോഡിൽ കൂടെ രാമു രാവിലെ നാല് പൈൻ മരവും എട്ട് കാറ്റാടി മരവും ഉള്ള റോഡിലൂടെ രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. അപ്പം പഞ്ചാക്ഷരി വായനശാലന്റെ മുന്നിലെത്തിയപ്പോ മഴ പെയ്തു. മഴ പെയ്തു. മഴ പെയ്തപ്പം രാമു ചായക്കടയിൽ കയറി നിന്നു. ഓക്കെ ശരി, പോവാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് പോട്ടെ. ജാസ്മിൻ ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. എട്ട് കാറ്റാടി 8:45 രാവിലെ പഞ്ചാക്ഷരി റോഡിലൂടെ നടന്നു പോണേ. പഞ്ചാക്ഷരി നാല് പൈൻ മരമുള്ള എട്ട് കാറ്റാടി മരമുള്ള റോഡിൽ കൂടെ രാമു രാവിലെ 8:45 നടന്നു പോകുകയായിരുന്നു. നാല് പൈൻ മരമുള്ള എട്ട് കാറ്റാടി മരമുള്ള റോഡിൽ കൂടി രാമു രാവിലെ 8:45 നടന്നു പോകുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാല പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. ഓക്കെ, മഴ പെയ്തു. രാമു അവിടെയുള്ള ചായക്കടയിൽ കയറി നിന്നു. മഴ പെയ്തപ്പം. ഓക്കെ, സിമ്പിൾ. നാല് കാറ്റാടി ഞാൻ പറയാം, നാല് പൈൻ മരമുള്ള എട്ട് കാറ്റാടി മരമുള്ള റോഡിൽ കൂടെ രാമു രാവിലെ 8:45 റോഡിൽ കൂടെ പോകുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ മുന്നിലെത്തിയപ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ രാമു ചായക്കടയിൽ കയറി നിന്നു. പറ. നാല് പൈൻ മരം എട്ട് കാറ്റാടി മരം ഉള്ള വഴിയിലൂടെ റോഡിലൂടെ രാമു പോവുകയായിരുന്നു. രാമു രാവിലെ 8:45 പോകുകയായിരുന്നു. രാവിലെ 8:45 പോകുകയായിരുന്നു. പഞ്ചാക്ഷരി വായനശാലയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ മഴ പെയ്തു. ഓക്കെ, മഴ പെയ്തപ്പോൾ രാമു ചായക്കടയിൽ കയറി നിന്നു. ചായ കുടിച്ചാൽ കയറി നിന്നു. ഇതാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ ഓക്കെ. നാല് പൈൻ മരം എട്ട് കാറ്റാടി മരം ഉള്ള റോഡിൽ റോബിൻ ലിവിംഗ് റൂമിലേക്ക് പോവുക. ഓ മൈ ഗോഡ്. സുജയ വാ. നിൽക്കട്ടോ, ഒന്നും കൂടാവട്ടെ ഇരുന്നിട്ട്. നാല് പൈൻ മരം എട്ട് കാറ്റാടി മരം നാല് പൈൻ മരം എട്ട് കാറ്റാടി മരം ഉള്ള റോഡിലൂടെ രാമു രാവിലെ 8:45 നാല് പൈൻ മരം എട്ട് കാറ്റാടി മരം ഉള്ള റോഡിലൂടെ രാമു രാവിലെ 8:45 പോവുകയായിരുന്നു. പഞ്ചാക്ഷരി ബസ് സ്റ്റോപ്പിൽ വെച്ച്
രാമു രാവിലെ 8:45 നടന്നു പോവുകയാണ്. പഞ്ചാശ്ശേരി ബസ് സ്റ്റോപ്പിൽ വെച്ച് അപ്പൊ രാമു അടുത്തുള്ള ചായക്കടയിൽ കയറുന്നു. അതാണ് കഥ. ഓക്കെ, അപ്പൊ 4 പൈൻമരം 8 കാറ്റാടിമരം ഉള്ള ഒരു റോഡിലൂടെ രാമു 8:45 രാവിലെ 8:45 പോവുകയായിരുന്നു. പഞ്ചാശ്ശേരി വായനശാലിന്റെ അവിടെ വെച്ചിട്ട് ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. ഹലോ ബ്രദർ, ഹലോ ബ്രദർ, ഹലോ സിസ്റ്റർ. ഓക്കെ പറഞ്ഞോ. എവ്രിതിങ് ഡോണ്ട് മിസ്. 4 പൈൻമരം 4 പൈൻമരം 8 കാറ്റാടിമരം ഓക്കെ ഉള്ള ഒരു റോഡിലൂടെ രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. 4 പൈൻമരവും 8 കാറ്റാടിമരവും ഉള്ള ഒരു റോഡിലൂടെ രാമു രാവിലെ നടന്നു പോവുക 8:45 നടന്നു പോവുകയായിരുന്നു. ഓക്കെ, പഞ്ചായനി വായനശാലയുടെ അടുത്തെത്തിയപ്പോ പഞ്ചായനി വായനശാലയുടെ അടുത്തെത്തിയപ്പോ ഒരു മഴ പെയ്തു. വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ ഒരു മഴ പെയ്തു. മഴ പെയ്തു. ഓക്കെ, തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറുന്നു. പഞ്ചായണി വായനശാലയുടെ പേരാണ്. പഞ്ചായനി വായനശാലയുടെ അടുത്ത് ആ വായനശാലയുടെ രാമു 8:45 പഞ്ചായനി വായനശാലയുടെ അടുത്ത് എത്തിയപ്പോ പഞ്ചായനി വായനശാലയുടെ അടുത്ത് എത്തിയപ്പോൾ വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു. അടുത്തുള്ള ചായക്കടയിൽ കയറുന്നു. വായനശാലയുടെ അടുത്തപ്പോ മഴ പെയ്തതുകൊണ്ട് അടുത്തുള്ള ചായക്കടയിൽ വായനശാലയിലോ 4 പൈൻമരവും 8 കാറ്റാടിമരവും ഉള്ള ഒരു റോഡിലൂടെ രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. അപ്പോ പഞ്ചായണി വായനശാലയുടെ അടുത്ത് എത്തിയപ്പോൾ മഴ പെയ്തു, അതുകൊണ്ട് തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി നിന്നു. തീർന്നോ? സൂരജ് ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. 4 പൈൻമരം 8 കാറ്റാടിമരം റൈറ്റ്. ഓക്കെ, ഗെറ്റ് ഔട്ട്. ബൈ. അപർണ, ഹലോ. ഹലോ, വെൽക്കം ലേഡി. സോ മലയാളം മാത്രം. യാ, 4 പൈൻമരവും 8 പൈൻ ട്രീസ് 4 പൈൻമരവും 8 കാറ്റാടിമരവുമുള്ള 8 കാറ്റാടിമരവുമുള്ള കാറ്റാടിമരം മീൻസ് ദാറ്റ് ഫാൻ ന വിൻഡ് ഫാൻ മേബി ദാറ്റ് ഇറ്റ് ഐ ആം പേര് തെറ്റി പോവേ. യാ, 4 പൈൻമരവും 8 കാറ്റാടിമരങ്ങളുമുള്ള ഒരു റോഡിലൂടെ രാമു നെയിം ഓഫ് ദ പേഴ്സൺ രാമു നടന്നു പോയപ്പോൾ രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. സോ 4 പൈൻമരവും 8 കാറ്റാടിമരവും ഉള്ള ഒരു റോഡിലൂടെ രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പഞ്ചായണി വായനശാലയുടെ അടുത്ത്, വായനശാല മീൻസ് ദാറ്റ് വാട്ട് ഇസ് വായനശാല? പഞ്ചായണി മീൻസ് പഞ്ചായണി ഇസ് ദ നെയിം ഓഫ് ദ വായനശാല. വായനശാല ഇസ് ലൈബ്രറി. The name of the library. Because ഞാൻ ഈ ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചാൽ തെറ്റുണ്ടോ? തെറ്റുണ്ടാവും probably, because it's some library എന്ന് പറഞ്ഞാൽ മതിയോ? വായനശാല. സോ വായനശാലയുടെ പേരാണ് പഞ്ചായണി. ഓക്കെ, പഞ്ചായണി വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു. ഓക്കെ, ടെൽ മീ ദാറ്റ്. ആ ടു ലൈൻസ് പറ, ബാക്കി ഞാൻ പറഞ്ഞു. സോ ആദ്യം മുതൽ പറയാം. ഓക്കെ, 4 പൈൻമരവും 8
സൈഡിലുണ്ടെന്ന് പറയണ്ട, ഉള്ള ഒരു റോഡിലൂടെ രാമു രാവിലെ 8:45 പോവുകയായിരുന്നു. ഓക്കെ, ആ സമയത്ത് പഞ്ചായണി വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ ലൈബ്രറിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു മഴ പെയ്തു. ഒരു മഴ പെയ്തു. അപ്പോൾ ഈ വായനശാലയുടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ രാമു കയറി നിന്നു. ഈ ലൈബ്രറിയുടെ അടുത്തുള്ള ഒരു ഒരു കട ചായക്കടയിൽ രാമു കയറി നിന്നു. ഓക്കെ, സോ 4 പൈൻമരവും 8 കാറ്റാടി മരവുമുള്ള ഒരു റോഡിലൂടെ രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? പഞ്ചായണി വായനശാലയുടെ അടുത്ത് എത്തിയപ്പോൾ മഴ പെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് രാമു ചായ കുടിക്കാൻ പോയി ഒരു ചായക്കടയില്. ഈ വായനശാലയുടെ അടുത്തുള്ള ചായക്കടയിൽ കയറി നിന്നു, മഴ പെയ്തത് കൊണ്ട് കയറി നിന്നു. ദാറ്റ് ഈസ് ദ റീസൺ. മനസ്സിലായോ? പെട്ടെന്ന് പറഞ്ഞു. ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. നാല് പൈൻ 8 കാറ്റാടി മരം, രാമു രാവിലെ 8:45 റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ പഞ്ചായണി വായനശാലയുടെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു, അതുകൊണ്ട് ചായക്കടയിൽ കയറി നിന്നു. രണ്ടു മൂന്ന് പേര് ലൈക്ക് അത് ഞാൻ എന്തായാലും വിട്ടുപോകും. എനിവേസ് നാല് പൈൻ മരയും 8 വലിയ റൗണ്ട് ആയിട്ടുള്ളൊരു മരം ഉള്ള ഒരു റോഡില് രാമു രാവിലെ 8:45 നടന്നു പോകുകയായിരുന്നു. നാല് പൈൻ മരവും 8 വലിയ മരവും ഉള്ള റോഡ്. ഇതിന് ഒരു മരം ഇല്ല, ഇങ്ങനെ റൗണ്ട് ആയിട്ട്. നാല് പൈൻ മരവും 8 വലിയ മരവുമുള്ള റോഡില് രാമു രാവിലെ 8:45 നടന്നു പോവുകയായിരുന്നു. അപ്പോ പഞ്ചാദിശി എന്ന് പറയുന്ന ഒരു പഞ്ചാദിശി ലൈബ്രറിയുടെ പേരാണ്. അപ്പം പഞ്ചാ സംതിങ് ലൈബ്രറിയുടെ പേരാണ്. അപ്പൊ പഞ്ചാ സംതിങ് ലൈബ്രറിയിൽ എത്തിയപ്പോ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോ ചായക്കടയിലേക്ക് അതുകൊണ്ട് ചായക്കടയിലേക്ക് കയറി. മനസ്സിലായോ? നാല് പൈൻ മരവും 8 വലിയ മരവും ഉള്ള ഒരു റോഡിൽ കൂടി ഒരു പേരുണ്ടായിരുന്നു കേട്ടോ. ആ മരത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. മരത്തിന്റെ പേര് ഞാനെങ്ങനെ. നാല് പൈൻ മരവും 8 വലിയ മരവും ഉള്ള റോഡിൽ കൂടി രാമു രാവിലെ 8:45 പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലൈബ്രറി അതായത് പഞ്ചാ സംതിങ് എന്നുള്ള പേരുള്ള ഒരു ലൈബ്രറിയില് കയറിയപ്പോ മഴ പെയ്തു. അതിലേക്ക് കൂടി നടന്നു പോയപ്പം മഴ പെയ്യാൻ തുടങ്ങി. ചായ കുടിക്കാൻ കയറിയോ? അല്ല, പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ചായ കടയിൽ കയറിയത്. കുടിച്ചു. ലൈബ്രറി കയറാൻ പോയതാണോ? കേറി. ഓക്കെ, മനസ്സിലായോ? പഞ്ചാ സംതിങ് ഞാൻ എങ്ങനെ ബിഗ് ബോസ് പഞ്ചാദശി പഞ്ചാ സംതിങ് പ്ലീസ് അത് കഴിയട്ടെ, അത് കഴിയട്ടെ. മരത്തിന്റെ പേരും ലൈബ്രറിയുടെ പേര് 4 പൈൻ മരം ഉള്ളതും 8 വലിയ ഫാൻ പോലുള്ള മരവുമുള്ള റോഡിൽ കൂടി രാമു 8:45 പോവുകയായിരുന്നു. രാവിലെ അത് തന്നെ 8:45 എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ കയറാനാണ് പോയത്. പക്ഷെ മഴ. ലൈബ്രറിയുടെ മലയാളം പേരെന്താ? വായനശാല. അത് തന്നെ വായനശാല. അത് പറയണം. പഞ്ചാദിശി എന്ന് പറയുന്ന വായനശാലയുടെ പറയണ്ട. പഞ്ചാദിശി വായനശാലയിൽ വായനശാലയിലാണ് പോയത്. പക്ഷെ മഴ പെയ്ത് കാരണം ഒരു ചായക്കട കയറി പോയപ്പോ അതിന്റെ സൈഡ് കൂടി നമ്മൾ ലിവിംഗ് ഏരിയയിലേക്ക് പോവുക. ബിഗ് ബോസ്. യെസ് ബിഗ് ബോസ്. സമാധാനമായി ഇരുന്ന് പറയൂ. നാല് പൈൻമരവും
എട്ട് ഫാൻ പോലെയുള്ള വലിയ മരവുമുള്ള റോഡിൽ കൂടി രാവിലെ രാമു 8:40 രാവിലെ 8:45 രാമു നടന്നു പോവുകയായിരുന്നു. പഞ്ചാദിശി എന്ന് പറയുന്ന ഒരു വായനാശാലയിലോട്ടാണ് പോയത്. പക്ഷേ മഴ പെയ്തത് കാരണം ബ്ലസ്ലി ലിവിംഗ് ഏരിയയിലേക്ക് പോവുക.